നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എന്തെടുക്കുകയാണ്? പുതിയ പഠന രീതിയും അന്തരീക്ഷവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ? നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആ, ഇലക്കുമുണ്ട് പറയാൻ. അതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? വളരെ രസകരവും അറിവും നൽകുന്നതുമായ ഒരു പാഠഭാഗമാണല്ലേ അത്. കൂട്ടുകാരിവിടെ ഒന്ന് നോക്കിക്കേ. ദാ ഇവിടെ മനോഹരമായ ഒരു ചിത്രം കാണാമല്ലേ. ഇതെന്ത് ചിത്രമാണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആർക്കെങ്കിലും മനസ്സിലായോ? ആ, ഇതൊരു മാവ് മരമാണല്ലേ. നമുക്ക് ഈ മരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ദാ ഇവിടെ നോക്കൂ, വേരുണ്ടല്ലേ. വേരുണ്ട്. പിന്നെ എന്താണുള്ളത് ആർക്കെങ്കിലും പറയാമോ? ഈ മരത്തിന്റെ തടി, അതിനെന്താണ് പറയുന്നത്? തണ്ട് അല്ലേ. ഇനി എന്താണുള്ളത്? നിറയെ ഇലകൾ ഉണ്ടല്ലേ, എല്ലാവരും കണ്ടില്ലേ. പിന്നെ എന്തെങ്കിലും കണ്ടോ? ഇവിടെ പൂക്കൾ കിടക്കണത് കണ്ടോ? പൂക്കളുണ്ടല്ലേ. പിന്നെ എന്താണുള്ളത്? നല്ല പഴുത്ത മാങ്ങകൾ കിടക്കണത് കണ്ടോ? ആ കൂടെ വേറുണ്ടല്ലോ, അത് കണ്ടോ? ആരേലും പച്ചമാങ്ങ കിടക്കുന്നത് കണ്ടോ? ആ പച്ചമാങ്ങകളും പഴുത്ത മാങ്ങകളും ഉണ്ടല്ലേ, എല്ലാവരും കണ്ടോ? ഇവയിൽ ഏത് ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? വേരുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. പിന്നെന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഇലകളെ കുറിച്ച് പഠിച്ചു അല്ലേ. എത്ര തരത്തിലുള്ള വേരുകൾ ഉണ്ടെന്നാണ് പഠിച്ചത്? ആ, തായ്വേര് പടലവും നാരുവേര് പടലവും അല്ലേ. രണ്ട് തരത്തിലുള്ള വേരുകളെ കുറിച്ച് പഠിച്ചു, തായ്വേര് പടലവും. പിന്നെ ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? നാരുവേര് പടലവും. ഇലകളെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെ തരത്തിലുള്ള സിരാവിന്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഒന്ന് പറഞ്ഞേ. ജാലിക സിരാവിന്യാസവും പിന്നെ ഏതാണ്? സമാന്തര സിരാവിന്യാസവും അല്ലേ. ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും നമ്മൾ പഠിച്ചു അല്ലേ. കൂട്ടുകാരെല്ലാം ഓർക്കുന്നില്ലേ? ദാ ഇവിടെ നോക്കിക്കേ. ഇനി എല്ലാവരും ഇവിടെ നല്ല മാമ്പഴങ്ങൾ കാണാല്ലേ. എല്ലാവരും കണ്ടോ? എല്ലാവർക്കും ഇപ്പൊ കൊതിയാവുന്നുണ്ടായിരിക്കും അല്ലെ മാമ്പഴം കണ്ടിട്ട്. ടീച്ചറ് ഒരു മാമ്പഴം മുറിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ, എല്ലാവരും കണ്ടോ? നിങ്ങൾക്ക് തരാൻ വേണ്ടി മുറിച്ചു വെച്ചേക്കണേ ടീച്ചറ്. ക്ലാസ് കഴിയുമ്പോ എല്ലാവർക്കും ടീച്ചർ തരാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിട്ടേ ടീച്ചറ് നിങ്ങൾക്ക് ക്ലാസ് കൊണ്ട് തരാൻ വേണ്ടി ഈ മാമ്പഴം മുറിച്ചപ്പോഴേ ഒരു സാധനം മുറിച്ചു കഴിഞ്ഞപ്പോ ടീച്ചറിന് കിട്ടി. എന്തായിരിക്കും അതൊന്ന് നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടോ? ആർക്കെങ്കിലും അറിയാമോ ഇതെന്താണെന്ന്? ആ, ഇതാണ് മാങ്ങയുടെ വിത്ത്. ടീച്ചറ് ഈ മാമ്പഴം മുറിച്ചു കഴിഞ്ഞപ്പോ ടീച്ചറിന് കിട്ടിയ മാങ്ങയുടെ വിത്താണ് ഇത്. എല്ലാവരും കണ്ടില്ലേ? ഈ വിത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിനി ഒരു കഥ കേട്ടാലോ? ടീച്ചർ ഒരു കഥ പറയട്ടെ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കഥ കേൾക്കാൻ. എന്നാ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, ടീച്ചറ് കഥ പറയാം. നെന്മണിയുടെ കഥ പറയാം. എന്താണ് നെന്മണി? നെൽച്ചെടി കണ്ടിട്ടുണ്ടോ എല്ലാവരും? നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് വയലില്ലേ നെൽപ്പാടങ്ങള്, ചിലരുടെയൊക്കെ വീടിന്റെ അടുത്ത് കാണുമല്ലോ നെൽപ്പാടങ്ങള്. അവിടെ കാണുന്നതാണ് നെൽച്ചെടി. ടീച്ചർ ഒരു നെൽച്ചെടി കാണിച്ചു തരട്ടെ നിങ്ങളെ. ഇപ്പൊ മനസ്സിലായില്ലേ നെൽപ്പാടങ്ങളിൽ കാണുന്ന നെൽച്ചെടിയെ? എല്ലാവരും കണ്ടോ? ഈ നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന സ്വർണ്ണ നിറമുള്ള കതിരുകളെ കണ്ടോ? എല്ലാവരും കണ്ടോ കതിരുകൾ നിൽക്കുന്നേ? ഇതിനാണ് നെന്മണി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഈ നെൽച്ചെടിയിൽ ഉണ്ടാവുന്ന സ്വർണ്ണ നിറമുള്ള കതിരുകളെയാണ് എന്തെന്ന് പറയുന്നത്? നെന്മണികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് എന്തിന്റെ ആത്മകഥയാണ് കേൾക്കാൻ പോകുന്നത്? ഈ നെൽമണിയുടെ ആത്മകഥ. എന്താണ് ആത്മകഥ എന്നാൽ? നമ്മുടെ കഥ നമ്മൾ തന്നെ പറയുമ്പോൾ അത് ആത്മകഥയാവുന്നു. എന്നാ ടീച്ചർ ഇനി കഥ പറയട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ആരാ ജനിച്ചത്? ആരുടെ ആത്മകഥയാണ് നമ്മൾ പറയുന്നത്? ആ, നെന്മണിയുടെ ആത്മകഥ. അപ്പോ നെന്മണി പറയുകയാണ്, ഉല്ലാസത്തോടെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം അമ്മമാരിൽ
ഒരാളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ കതിർക്കുലയിൽ ഞങ്ങൾ ധാരാളം പേരുണ്ടായിരുന്നു, കണ്ടോ? ഒരുപാട് പേര് അമ്മയുടെ കതിർക്കുലയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലരെ ചാഴി എന്ന ജീവി ആഹാരമാക്കി. എന്തായിരിക്കും ഈ ചാഴി? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചാഴിയെ? ദാ നോക്കിക്കേ, ഇതാണ് ചാഴി. ഈ ചാഴി നെൽപ്പാടങ്ങളിലൊക്കെ വന്നിരുന്ന് ഈ നെൽച്ചെടിയിലെ ചില കതിരുകളെ, നെന്മണികളെയൊക്കെ പിടിച്ചു തിന്നും. ചാഴി പിടിച്ചു തിന്നും, കുറെ പേരൊക്കെ ചീത്തയായി പോവും. ബാക്കി ശേഷിച്ചവരൊക്കെ എന്ത് ചെയ്യും? നല്ല കരുത്തോടെ വളർന്ന് പാകമാകും. സ്വർണ്ണ നിറമാർന്ന ഞങ്ങളെയും ചുമന്ന് നിന്നിരുന്ന അമ്മമാരെ കൃഷിക്കാർ വന്ന് കൊയ്തെടുത്ത് മെതിച്ച് വൃത്തിയാക്കി. അപ്പം കൂട്ടുകാര് രണ്ട് പുതിയ വാക്കുകൾ അതിനകത്ത് കേട്ടു അല്ലേ? എന്തായിരുന്നു? കൊയ്യുക, പിന്നെ എന്താ ഒരു വാക്ക്? മെതിക്കുക. ആർക്കെങ്കിലും മനസ്സിലായോ ഈ കൊയ്യുക മെതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ കൊയ്യുക എന്ന് പറഞ്ഞാൽ? നെൽച്ചെടി പാകമായി കഴിയുമ്പോൾ നെൽച്ചെടിയിൽ നിന്നും അത് മുറിച്ചെടുക്കുന്നതാണ് എന്ത് കൊയ്യുക എന്ന് പറഞ്ഞാൽ. നെല്ല് പാകമാകുമ്പോൾ ചെടിയിൽ നിന്നും മുറിച്ചെടുക്കുന്നതാണ് കൊയ്ത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി എന്താണ് മെതിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ ഈ നെൽക്കുലകളെ കാൽ കൊണ്ട് ചവിട്ടി അതിന്റെ നെന്മണികളെ വേർതിരിച്ചെടുക്കുന്നതാണ് മെതിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ രണ്ട് പുതിയ വാക്കുകൾ എന്താണെന്ന്? കൊയ്തെടുത്ത് മെതിച്ച് നല്ല വൃത്തിയാക്കിയ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ടോ അവിടെ ഉണക്കാനായിട്ട് ഞങ്ങളെ ഒരു പായയില് നല്ലവണ്ണം വിരിച്ച് ഇട്ടു. ഇങ്ങനെ വിരിച്ചിട്ട സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഞങ്ങളിൽ ചിലര് തെറിച്ച് മുറ്റത്തിന്റെ മൂലയിലേക്ക് വീണു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നല്ല വേനൽമഴ ലഭിച്ചു. വേനൽമഴ കിട്ടിയപ്പോൾ അവയും മുളച്ച് വീണ്ടും നല്ലൊരു നെൽച്ചെടിയായി മാറി. വളരുന്നതിനാവശ്യമായ ഓരോ ഘടകങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഓരോ വിത്തുകളും മുളപൊട്ടുന്നത്. അങ്ങനെ നെൽച്ചെടിയായി മാറുന്നതുവരെ നെൽച്ചെടിക്ക് വിവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ചെടികളുണ്ടല്ലേ. ഈ ചെടികളെല്ലാം വളർന്ന് വലുതാകുന്നത് എങ്ങനെയാന്ന് കൂട്ടുകാർക്കറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം. ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം, എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. നമ്മൾ ഒരു ചെടി വളർന്നു വരുന്നത് വീഡിയോയിലൂടെ കണ്ടു അല്ലേ. കൂട്ടുകാർക്ക് അത് കണ്ടിട്ട് മനസ്സിലായോ ചെടി വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന്? ആ ചെടി അത്രയും വളർന്നു വന്നതിന് പിന്നിൽ ഇത് കണ്ടോ, ഇതുപോലെയുള്ള വിവിധ ഘട്ടങ്ങളുണ്ട്. എല്ലാവർക്കും മനസ്സിലായായിരുന്നോ? ഇത് നെൽച്ചെടിയും പയറു ചെടിയും വളർന്നു വരുന്നതിന് മുന്നിലുള്ള വിവിധ ഘട്ടങ്ങളാണ് ഈ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലാവർക്കും മനസ്സിലായോ? കണ്ടോ എല്ലാവരും പടം? ഇനി നമുക്ക് ഈ ഓരോ ഘട്ടങ്ങള് ഏതാണെന്ന് പഠിക്കാം. അപ്പോ നമ്മള് കണ്ടു ഒരു വിത്ത് വളർന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ വളർന്ന് ഒരു ചെടിയായി മാറുന്നതെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇനി ടീച്ചർ പറയട്ടെ, ഈ വിത്ത് ആദ്യം മുളച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദാ ഇതിലേക്ക് നോക്കിക്കേ, കണ്ടോ ടീച്ചറിന്റെ കയ്യില് ഒരു വിത്തിരിക്കുന്ന കണ്ടോ? ഈ വിത്തിൽ നിന്നും ആദ്യം ഒരു ഭാഗം മുളച്ചു വരുന്നത് കണ്ടോ? കണ്ടോ മുളച്ച് പതിയെ താഴോട്ട് വളർന്നിരിക്കുന്നത് കണ്ടോ? അതിനാണ് ബീജമൂലം എന്ന് പറയുന്നത്. എന്താണ്?
ബീജമൂലം വിത്തിൽ നിന്നും ആദ്യം മുളച്ചു വരുന്ന ഭാഗത്തിനെ ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തിനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? ബീജമൂലം. ദാ ഇത് കണ്ടോ, ബീജമൂലം ഒന്ന് വായിച്ചേ എല്ലാവരും. ബീജമൂലം, ബീജമൂലം വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് നമ്മൾ ബീജമൂലം എന്ന് പറയുന്നു. ശരി, ഇനി നമുക്ക് നോക്കാം ബീജമൂലം വളർന്ന് അതെങ്ങോട്ടാണ് വളരുന്നത് എന്നറിയാമോ? അതിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? താ ഇവിടെ നോക്കിക്കേ, ബീജമൂലം വളർന്ന് താഴോട്ട് വളരുന്നു. കണ്ടോ, ബീജമൂലം താഴോട്ട് വളരുന്നത് ശ്രദ്ധിച്ചോ കൂട്ടുകാരെ. ബീജമൂലം വളർന്ന് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് താഴേക്ക് വളർന്നു വന്ന് വേരുകളായിട്ട് മാറുന്നു. കണ്ടോ, മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം ബീജമൂലം പുറത്തേക്ക് വരുന്നു, അത് താഴേക്ക് വളർന്ന് അത് വേരുകളായിട്ട് മാറുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? വിത്തിൽ നിന്നും ആദ്യം മുളച്ച് പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലം താഴോട്ട് വളർന്ന് വേരുകളായിട്ട് മാറുന്നു. അപ്പോൾ മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് എന്ത് പേരാണ് നമ്മൾ പഠിച്ചത്? ബീജമൂലം എന്ന് പഠിച്ചു അല്ലേ. ബീജമൂലം വളർന്ന് താഴേക്ക് വളർന്ന് വേരുകളായി മാറുന്നു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കൂട്ടുകാർക്കറിയാമോ? ഏതാനും ദിവസം കഴിയുമ്പോൾ വിത്തിൽ നിന്നും മുകളിലേക്ക് ഒരു ഭാഗം വളർന്നു വരും. കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. കണ്ടോ, വിത്തിൽ നിന്നും ഒരു ഭാഗം മുളച്ച് മുകളിലേക്ക് വന്നിരിക്കുന്ന കണ്ടോ, അതിന് പറയുന്ന പേരാണ് ബീജശീർഷം. വിത്തിൽ നിന്നും ബീജശീർഷം വളർന്ന് മുകളിലേക്ക് വരുന്നു. എന്ത് പേരാണ് നമ്മൾ പഠിച്ചത്? ബീജശീർഷം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, വിത്തിൽ നിന്നും മുകളിലേക്ക് മുളച്ച് വരുന്ന ഭാഗത്തിന് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നു. ബീജശീർഷം. ഈ ബീജശീർഷം വളർന്ന് തണ്ടായോ ഇലയായോ മാറുന്നു. വിത്തിൽ നിന്നും ആദ്യം മുളച്ച് പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലം താഴോട്ട് വളർന്ന് വേരുകളായിട്ട് മാറുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഭാഗം മുകളിലോട്ട് മുളച്ചു വരികയും ആ ഭാഗത്തിന് നമ്മൾ ബീജശീർഷം എന്ന് പറയുകയും ചെയ്യുന്നു. ബീജശീർഷം തണ്ടായോ ഇലയായോ മാറുന്നു. ഇപ്പോൾ നമ്മൾ എത്ര ഘട്ടങ്ങൾ പഠിച്ചു? രണ്ട് ഘട്ടങ്ങൾ പഠിച്ചു അല്ലേ. ചെടി വിത്ത് മുളച്ചു വരുമ്പോഴുള്ള രണ്ട് ഘട്ടങ്ങൾ പഠിച്ചു. ഇനി വിത്തിൽ നിന്നും ബീജശീർഷം വളരുന്നത് നമ്മൾ കണ്ടു. ഈ ബീജശീർഷം വളർന്ന് വലുതാവുമ്പോൾ അതിനകത്ത് ഇലകൾ പോലെ കട്ടിയുള്ള ഒരു ഭാഗം കാണാം. ദാ ഇവിടെ നോക്കിക്കേ, കണ്ടോ, ബീജശീർഷം വളർന്നു വന്നപ്പോൾ ബീജശീർഷം വളർന്ന് തണ്ടായോ ഇലയായോ മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഈ ബീജശീർഷം വളർന്ന് തണ്ടായോ ഇലയായോ മാറിയപ്പോൾ അതിനിടയിൽ കണ്ടോ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗം കണ്ടോ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബീജപത്രം. എന്തെന്നാണ്? ബീജപത്രം. ബീജശീർഷം വളർന്ന് തണ്ടായോ ഇലയായോ മാറുമ്പോൾ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗം നമുക്ക് കാണാം, അതിനാണ് ബീജപത്രം എന്ന് പറയുന്നത്. ബീജപത്രം. ഇപ്പോൾ നമ്മൾ ഒരു സസ്യം വളർന്നു വലുതാകുന്ന വിവിധ ഘട്ടങ്ങൾ കണ്ടു അല്ലേ. ഏതൊക്കെയായിരുന്നു? വിത്തിൽ നിന്നും ആദ്യം മുളച്ച് പുറത്തേക്ക് വരുന്ന ഭാഗത്തിന് ബീജമൂലം എന്ന് പറയുന്നു. ബീജമൂലം എങ്ങോട്ടാണ് വളരുന്നത്? താഴേക്ക് വളരുന്നു. താഴോട്ട് വളർന്ന് വേരുകളായിട്ട് മാറുന്നു. ഏതാനും ദിവസത്തിന് ശേഷം മറ്റൊരു ഭാഗം മുകളിലേക്ക് മുളച്ചു വരുന്നു. ആ ഭാഗത്തിന് നമ്മൾ ബീജശീർഷം എന്ന് പറയുന്നു. മുളയ്ക്കുന്ന വിത്തിൻ്റെ ബീജശീർഷത്തിൽ ഇലകൾ പോലെ കട്ടിയുള്ള ഒരു ഭാഗം കാണാം, അതിനെന്ത് പേരാണ് നമ്മൾ പഠിച്ചത്? ബീജപത്രങ്ങൾ. ഈ ബീജപത്രത്തിന് ഒരു ധർമ്മമുണ്ട്. കൂട്ടുകാർക്കറിയാമോ ഈ ബീജപത്രത്തിന്റെ ധർമ്മം എന്താണെന്ന്? ഈ വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഈ ബീജപത്രങ്ങളിലാണ്. എവിടെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത്? ബീജപത്രങ്ങളിലാണ്.
എല്ലാവർക്കും മനസ്സിലായില്ലേ? ചെടി വളരുന്നതിനനുസരിച്ച് ഈ ബീജപത്രത്തിന് എന്ത് സംഭവിക്കുമെന്ന് കൂട്ടുകാർക്കറിയാമോ? ചെടി വളരുന്നതനുസരിച്ച് ഈ ബീജപത്രം ചുരുങ്ങി അതിന്റെ വലിപ്പം കുറയുന്നു. അതിന് അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളരുന്നത്. അതുകൊണ്ടാണ് ഈ ബീജപത്രം ചുരുങ്ങി വലിപ്പം കുറയുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് വരെ ഈ ബീജപത്രത്തിലെ ആഹാരം ഉപയോഗിച്ചാണ് ചെടികൾ വളർന്ന് വലുതാകുന്നത്. നമ്മളിപ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കൂട്ടുകാരൊന്ന് പറഞ്ഞേ, ഏതൊക്കെ പേരുകളാണ് നമ്മൾ പഠിച്ചത്? മൂന്ന് പേരുകൾ പഠിച്ചു അല്ലേ. ബീജമൂലം, ബീജശീർഷം, ബീജപത്രം, ഇങ്ങനെ മൂന്ന് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആ ബീജപത്രത്തിനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ കൂട്ടുകാർ, ഇവിടെ ഒന്ന് നോക്കിക്കേ. ഡാ കണ്ടോ, ഒരു ചെടി കണ്ടോ? ഇത് ഏത് ചെടിയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് കണ്ടോ, അതിന്റെ ഇലയൊക്കെ കണ്ടോ? ഇതൊരു പ്ലാവിന്റെ തൈയാണ്. ഈ പ്ലാവിന്റെ ബീജപത്രം നമുക്കൊന്ന് നോക്കിയാലോ. ഇതാ, ഇത് കണ്ടോ, ഇതാണ് ബീജപത്രങ്ങൾ. കണ്ടില്ലേ, നമ്മൾ പഠിച്ചു ചെടികളില് ഇലകൾ പോലെ കട്ടിയുള്ള ഒരു ഭാഗം കാണും, അതിനാണ് ബീജപത്രം എന്ന് പറയുന്നതെന്ന്. ഇത് നോക്കിക്കേ, ഈ പ്ലാവിന്റെ തൈയില് രണ്ട് കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമുണ്ട്. കണ്ടോ, എല്ലാവരും കണ്ടോ കട്ടിയുള്ള ഭാഗം? ഇതിനാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്ലാവിൻ തൈയില് രണ്ട് കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഒരു ഭാഗമുണ്ട്, ഇതിന് പറയുന്ന പേരാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. എങ്ങനെയാണ് ഇത് കണ്ടോ? ദ്വിബീജപത്ര സസ്യങ്ങൾ കൂട്ടുകാര് കണ്ടോ? എല്ലാവർക്കും കാണാമോ? എഴുതിയേക്കുന്ന കാണാമോ? വായിച്ചേ. ദ്വിബീജപത്ര സസ്യങ്ങൾ, പ്ലാവിൻ്റെയില് കട്ടിയുള്ള രണ്ട് ഇലകൾ പോലെ കാണുന്ന ഭാഗമുണ്ട്. ഈ രണ്ട് ഇലകൾ പോലെ കാണുന്ന ഇതിനാണ് പറയുന്നത് ദ്വിബീജപത്ര സസ്യങ്ങൾ. എല്ലാവരും ഇവിടെ നിന്ന് നോക്കിക്കേ, നമ്മളപ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഈ പ്ലാവിൻ്റെയില് ഇത് കണ്ടോ, വേരുകളായി മാറിയ ഭാഗം ബീജമൂലം, പിന്നെ എന്താണ് ഇത്, ബീജശീർഷം, പിന്നെ പഠിച്ചെന്താ, ഇലകൾ പോലെ കട്ടി പോലെ കാണുന്ന ഭാഗം ബീജപത്രം. ഇതിനകത്ത് രണ്ട് കട്ടിയുള്ള ഭാഗങ്ങൾ കാണാം. അപ്പോ ഇതിന് എന്ത് പേര് പറയും? ദ്വിബീജപത്ര സസ്യങ്ങൾ. എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായില്ലേ? ഇത് രണ്ട് ബീജപത്രങ്ങൾ ഉള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. ഇവിടെ നോക്കിക്കേ കൂട്ടുകാർ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ദാ ഇത് കണ്ടോ, ഇത് ഏതിന്റെ തൈയാണെന്ന് കുട്ടികൾക്കറിയാമോ? ഇത് ഒരു കവുങ്ങിന്റെ തൈയാണ്. ദാ ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ബീജം മൂലം വളർന്ന് വേരുകളായി മാറിയിരിക്കുന്നു. പിന്നെയോ, മുകളിലോട്ട് ബീജശീർഷം വളർന്ന് തണ്ടായോ ഇലയായോ ഒക്കെ മാറിയിരിക്കുന്നു. പിന്നെ എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത് നോക്കിക്കേ. ഇത് നേരത്തെ കണ്ട പ്ലാവിന്റെ പോലത്തെയാണോ, പ്ലാവിന്റെ ബീജപത്രങ്ങൾ പോലത്തെ ബീജപത്രങ്ങളാണോ ഇതിനുള്ളത്? അല്ല അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ബീജപത്രമേ ഉള്ളൂ. പ്ലാവിന്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബീജപത്രം മാത്രമേ ഈ കവിങ്ങിന്റെ ബീജപത്രത്തിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. എന്താണ് ഏക ബീജപത്ര സസ്യങ്ങൾ? എല്ലാവരും ഇതൊന്ന് വായിച്ചേ. കണ്ടോ, അപ്പോ ഒരു ബീജപത്രം മാത്രമുള്ളതിനെ നമ്മൾ ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏക ബീജപത്ര സസ്യങ്ങൾ, ഏക ബീജപത്ര സസ്യങ്ങൾ. എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായില്ലേ? ഇത് ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ഏക ബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഏകബീജപത്ര സസ്യങ്ങളെ കുറിച്ചും ദ്വിബീജപത്ര സസ്യങ്ങളെ കുറിച്ചും നമ്മൾ കണ്ടു അല്ലേ. എല്ലാവർക്കും മനസ്സിലായോ? എന്തായിരുന്നു ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകത, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ബീജപത്രത്തിന്റെ എണ്ണം രണ്ടെണ്ണമായിരിക്കും അല്ലേ, ഇതിന് ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. ഈ ദ്വിബീജപത്ര സസ്യത്തിന് എന്നാൽ ഉദാഹരണങ്ങൾ പറയാമോ, ആർക്കെങ്കിലും അറിയാമോ?
മാവ് പുളി പയർ ഇവയൊക്കെ ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. എങ്കിലിനി ഏകബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഏകബീജപത്ര സസ്യങ്ങളുടെ ബീജപത്രത്തിന്റെ എണ്ണം ഒരെണ്ണമായിരിക്കും, അതുകൊണ്ട് നമ്മൾ അതിനെ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണം ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നെല്ല് തിന ഇവയൊക്കെ ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. കൂട്ടുകാരി, ഇനി ഒരു കാര്യം ചെയ്യണം. നമ്മുടെ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെടികളും സസ്യങ്ങളും ഒക്കെ ഒന്ന് നിരീക്ഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ബീജപത്രങ്ങളുടെ എണ്ണമൊക്കെ ഒന്ന് നോക്കി ഏകബീജപത്രങ്ങളാണോ ദ്വിബീജപത്ര സസ്യങ്ങളാണോ എന്ന് നോക്കി ബുക്കിൽ, നിങ്ങളുടെ പരിസര പഠന ബുക്കിൽ ഒന്ന് കുറിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യണം കേട്ടോ. ഈ ഏകബീജപത്ര സസ്യങ്ങൾക്കും ദ്വിബീജപത്ര സസ്യങ്ങൾക്കും ഒരു വ്യത്യാസം കൂടിയുണ്ട്. എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ടീച്ചർ പറഞ്ഞുതരാം. ഏകബീജപത്ര സസ്യങ്ങളുടെ തണ്ടിന്റെ പുറംഭാഗത്തിനായിരിക്കും കടുപ്പം കൂടുതൽ. അതിന്റെ ഉൾവശം സ്പോഞ്ച് പോലെയായിരിക്കും ഇരിക്കുന്നത്. അതിനുദാഹരണമാണ് നെല്ല്, കവുങ്ങ് ഇവയൊക്കെ. കൂട്ടുകാര് അതൊന്ന് നോക്കണം കേട്ടോ, നോക്കി മനസ്സിലാക്കണം. അപ്പോ ഏകബീജപത്ര സസ്യങ്ങളുടെ തണ്ടിന്റെ പുറംഭാഗത്തിനായിരിക്കും കടുപ്പം കൂടുതൽ. ഇനി ദ്വിബീജപത്ര സസ്യങ്ങളുടെ വ്യത്യാസം എന്തായിരിക്കുമെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഉൾഭാഗത്തിനായിരിക്കും കടുപ്പം കൂടുതൽ. മാവ്, പ്ലാവ് ഇവയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയുടെ പുറത്തെ മരത്തടിയുടെ പുറത്തെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഉൾഭാഗത്തെ തൊലി പൊളിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ. എല്ലാവർക്കും മനസ്സിലായോ? മുളച്ചു വരുന്ന വിത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ, കുറെ പേരുകളും പഠിച്ചു അല്ലേ. എല്ലാവരും ഓർക്കുന്നുണ്ടോ ആ പേരുകളൊക്കെ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ, ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ബീജമൂലം, ബീജശീർഷം, ബീജപത്രം, ഏകബീജപത്ര സസ്യങ്ങൾ, ദ്വിബീജപത്ര സസ്യങ്ങൾ. എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലായില്ലേ? എന്നാൽ ഇനി ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവരും അതിന് ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. മുളയ്ക്കുന്ന വിത്തിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത്? ബീജമൂലം. ബീജമൂലം വളർന്നിറങ്ങിയതിന് ശേഷം വിത്തിൽ നിന്നും മുകളിലേക്ക് മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? ബീജശീർഷം. ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വളരുവാൻ ആവശ്യമായ ആഹാരം എവിടെയാണ് സംഭരിച്ചു വയ്ക്കുന്നത്? ബീജപത്രത്തിൽ. മുളച്ചു വരുന്ന വിത്തുകളിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്ത്? ബീജപത്രം. ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വലിപ്പം കുറയുന്നത് എന്തുകൊണ്ട്? ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങുന്നത്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതുവരെ ചെടികൾക്ക് വളരുവാനുള്ള ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ബീജപത്രത്തിൽ നിന്നും ലഭിക്കുന്നു. രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ദ്വിബീജപത്ര സസ്യങ്ങൾ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഏകബീജപത്ര സസ്യങ്ങൾ. വിത്ത് മുളയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നോ? എങ്കിൽ ടീച്ചർ ഇനി ഒരു പ്രവർത്തനം തരാം. എല്ലാവരും അത് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവരുടെ സഹായത്തോടെ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യണം കേട്ടോ. പ്രവർത്തനം. ചുവടെ കൊടുത്തിട്ടുള്ള സസ്യങ്ങളുടെ പേരുകളിൽ നിന്ന് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും കണ്ടെത്തി തരം തിരിച്ചെഴുതുക. മാവ്, പുളി, തെങ്ങ്, നെല്ല്, കവുങ്ങ്, പയർ, കടല, തിന. ആദ്യത്തെ കോളത്തിൽ ഏകബീജപത്ര സസ്യങ്ങൾ ഏതാണെന്നും രണ്ടാമത്തെ കോളത്തിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ ഏതാണെന്നും കണ്ടെത്തി എഴുതണം.
ടീച്ചർ ഒരു ഉദാഹരണം പറയാം. മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം? ആ, നെല്ല് അല്ലേ. അപ്പോൾ അത് ആദ്യത്തെ ഏകബീജപത്ര സസ്യങ്ങളുടെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? ഇനി ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്ന് പറയാമോ? ആ, പയർ. പയർ എന്ന് ടീച്ചർ രണ്ടാമത്തെ ദ്വിബീജപത്ര സസ്യങ്ങളുടെ കോളത്തിലും എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവ നിങ്ങൾ തനിയെ കണ്ടെത്തണം. സംശയമുണ്ടെങ്കിൽ വീട്ടിലുള്ളവരോട് ചോദിക്കണം. എന്നിട്ട് എല്ലാം പൂരിപ്പിച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യാൻ കുട്ടികളെ സഹായിക്കുമല്ലോ. ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ മനസ്സിലുറക്കുന്നതിന് ഈ പ്രവർത്തനം വളരെ സഹായകരമാണ്. കുട്ടികളെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ അല്ലേ? താങ്ക് യു.